ഒരു തുള്ളി ജലമാണ്, സ്വർണമോ ഡയമണ്ടോ ഒന്നുമല്ല, സ്വർഗമോ അല്ല, ഒരു തുള്ളി ജലമാണ് വേണ്ടത്. ഒടുങ്ങി ഈ മണ്ണിനോട് വിട പറഞ്ഞ് പോകുമ്പോഴും നമുക്ക് വേണ്ടത് ഒരേ ഒരു തുള്ളി ജലമാണ്. അത് സംസ്കൃത ജലമായാലും ഗംഗാജലമായാലും പോപ്പ് അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്ന ഹോളി വാട്ടർ ആയാലും നമുക്ക് ആ ഒരു തുള്ളി ജലമേ വേണ്ടുള്ളൂ. തേൻ വേണ്ട, പാല് വേണ്ട, എണ്ണ വേണ്ട, ഒന്നും വേണ്ട, വെള്ളമാണ് വേണ്ടത്. ഈ ജലത്തിന് വേണ്ടി കേടുന്ന ഒരു വലിയ സമൂഹം, നമ്മുടെ ഒരു 100 ഇരട്ടി വലിപ്പമുള്ള സമൂഹം ആകാശത്തിലും ഈ മണ്ണിനടിയിലും മണ്ണിനും മുകളിലും കേടുന്നു. ഒന്ന് മുഖം കഴുകിയാൽ പോലും, ഒന്ന് വായ കുപ്പിച്ച് കഴുകിയാൽ അത് കടലിലിടുന്ന പൈപ്പിലേക്ക് കടത്തി വിടരുത്. ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് വായ കുപ്പിച്ച് തുപ്പുന്ന ഒരു സംസ്കാരം നൽകി. ആ ജലം പോലും പാഴാകരുത്, മരത്തിന്റെ വേരുകളിലേക്ക് ചെന്ന് മണ്ണിൽ പൊട്ടിയിട്ട്. ഇതെല്ലാം ദൈവതന്ന ഫിൽറ്ററാണ് ഈ മണ്ണെന്ന് പറയുന്നത്. ആ മണ്ണിൽ വേറിയ സാന്നിധ്യമുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്ന് പറയുന്നത്, ഫലപ്രാപ്തി എന്ന് പറയുന്നത് എത്രയോ അധികം മടങ്ങാണ്. ഇനി വലിയൊരു സമൂഹം, വലിയ പക്ഷി സമൂഹത്തെ, മണ്ണാനും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ചെറു ജീവികൾ ജലത്തിനു വേണ്ടി പരക്കം പായേണ്ട ഒരു അവസ്ഥ ഒരു 20 വർഷം മുമ്പ് അവർക്കില്ല. ജലാശയങ്ങളെല്ലാം ശുദ്ധമായി, വയലുകളിലെല്ലാം ചെറു തോടുകളുണ്ടായി. നമ്മൾ ഈ റെയിൽവേ ലൈനും 4 വരിയും 10 വരിയും പാത ഉണ്ടാക്കി ആ ജല നിദാനങ്ങളെല്ലാം നശിച്ചു എന്നല്ല, നശിപ്പിച്ചു എന്നും കൂടി പറയേണ്ടി വരും. നമ്മുടെ അധികം സൗകര്യങ്ങളിലേക്ക് അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും ജലനിദാനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തു, നമ്മൾ ഇല്ലായ്മ ചെയ്തു, നമ്മളൊരു അവകാശ നിക്ഷേപം ഈ പറഞ്ഞ വലിയ ഒരു സമൂഹത്തോട് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങൾക്കെല്ലാം നമ്മൾ വളർത്തുന്നതാണെങ്കിൽ സമയാസമയങ്ങളിൽ ജലവും കൊടുക്കും, ഭക്ഷണവും കൊടുക്കും. ഇതൊന്നും നൽകാൻ അല്ലെങ്കിൽ ഇതൊന്നും ലഭിക്കാൻ പ്രാപ്തിയില്ലാതെ പോയ ഒരുപാട് ജന്മങ്ങളുണ്ട്. അവർ നമ്മുടെ ഹൃദയത്തിന്റെ കരുതലായി മാറണം. ഞാൻ ആവശ്യപ്പെടുന്ന വളരെ ചെറിയൊരു കാര്യം, എന്നും കാലത്ത് പല്ലുതേക്കുന്നു, കുഴിക്കുന്നു, മറ്റെല്ലാ ആവശ്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നു. വീട്ടിലുള്ള ഒരു മൺചട്ടിയിൽ, മൺചട്ടിയിൽ എന്ന് ഞാൻ പറയുന്നതിന് അതിൽ പക്ഷികളായിട്ട് ഒന്ന് ആകർഷിക്കാൻ നല്ലതാണ്. അതിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് ചൂട് പിടിക്കത്തുമില്ല ജലം. നല്ല തണലുള്ള മതിലിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഇടമുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പഴയ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചട്ടിക്കലൻ എടുത്ത്, വലിയ ആടനില്ലാത്ത പരന്ന ഒരു ചട്ടിയാണ്, മീൻകറിയൊക്കെ വയ്ക്കുന്ന ചട്ടിയാണെങ്കിൽ ബെസ്റ്റാണ്. അപ്പൊ അതിന് ഗന്ധശുദ്ധി വരുത്തണം, മറ്റൊരു ഭക്ഷണ പദാർത്ഥത്തിന്റെയും ഗന്ധമില്ലാത്ത രീതിയിൽ കഴുകി വൃത്തിയാക്കി അത് കുഞ്ഞുങ്ങളൊരു ശീലമാക്കണം. മുതിർന്നവർക്ക് ഒരു പാഠം പഠിപ്പിച്ചും കൊടുക്കണം. ജലം നിറച്ച് മതിലിൽ വയ്ക്കും. ഞാൻ ഏതാണ്ട് 1800 ഇത്തരം ചട്ടികൾ ഇറക്കി അവിടെ എന്റെ മണ്ഡലത്തിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു. എല്ലാ ബൂത്തിലും ഒരു വീട്ടിലെങ്കിലും ഈ ചട്ടിയുണ്ട്, വെള്ളം നിറച്ച് അങ്ങനത്തെ സംസ്കാരം തുടങ്ങി. അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ചട്ടി കിട്ടാത്തവരും വീട്ടിലുള്ള തട്ടിയാലും മുട്ടിയാലും പൊട്ടിപ്പോകുന്ന ഒരു ചട്ടി എന്ന് പറയുന്നത് തട്ടാനും മുട്ടാനും പൊട്ടാനും വിട്ടു കൊടുക്കാതെ ജലം നിറച്ച് അവരുടെ മതിലുകളിൽ വെച്ചിരിക്കുന്നു. അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ ഓടിയെത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്